thank <smart noise> ഹായ് കുട്ടികളെ എല്ലാവർക്കും സുഖമാണല്ലോ ആ എല്ലാവരും സുഖമായും സുരക്ഷിതരായും ഇരിക്കുക ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് ഏത് യൂണിറ്റിലാണ് അതെ മൂന്നാമത്തെ യൂണിറ്റിൽ ചലനവും ചലന നിയമങ്ങളും മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ സയൻസ് ഡയറിയൊക്കെ കയ്യിലുണ്ടല്ലോ ആ എടുത്തോളൂ അതിനകത്ത് അവസാനം എന്താ ഉള്ളത് ആ ഒരു അസൈൻമെൻറ്റ് നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് െ ആ അസൈൻമെൻറ്റിൻ്റെ ചോദ്യം ആ അഞ്ച് കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ രണ്ട് സെക്കൻഡ് സമയത്തേക്ക് തുടർച്ചയായ ഒരു ബലം പ്രയോഗിച്ചപ്പോൾ അതിൻ്റെ പ്രവേഗം മൂന്ന് മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് ഏഴ് മീറ്റർ പെർ സെക്കൻഡായി മാറി എങ്കിൽ പ്രയോഗിച്ച ബലം കണക്കാക്കുക അതോടൊപ്പം അതിൽ മറ്റൊരു ചോദ്യം കൂടിയില്ലായിരുന്നോ ആ എന്താണ് ബലം പ്രയോഗിച്ച സമയം അഞ്ച് സെക്കൻഡായി ദീർഘിപ്പിച്ചിരുന്നുവെങ്കിൽ വസ്തുവിൻ്റെ അപ്പോഴുള്ള പ്രവേഗം കണക്കാക്കുക അല്ലേ ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഓഫ് മാസ് ഫൈവ് കിലോഗ്രാം ചേഞ്ചസ് ഫ്രം ത്രീ മീറ്റർ പെർ സെക്കൻഡ് ടു സെവൻ മീറ്റർ പെർ സെക്കൻഡ് ഓൺ ദ അപ്ലിക്കേഷൻ ഓഫ് എ കണ്ടിന്യൂസ് ഫോഴ്സ് ഓഫ് കണ്ടിന്യൂസ് ഫോഴ്സ് ഫോർ ടു സെക്കൻഡ് ഫൈന ദ ഫോഴ്സ് അപ്ലൈഡ് ഇഫ് ദ ഡ്യൂറേഷൻ ഓഫ് ഫോഴ്സ് ഈസ് എക്സ്റ്റൻഡ് ടു ഫൈവ് സെക്കൻഡ് വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജെക്ട് ദെൻ ഇതായിരുന്നല്ലോ ചോദ്യം ആ അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങളെല്ലാവരും ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ ചെയ്ത് വെക്കുകയും നിങ്ങളുടെ ഫിസിക്സ് ടീച്ചറെ കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും ആ എങ്കിലും നമുക്ക് ഉത്തരം ഒന്ന് പരിശോധിക്കാം ഇവിടെ ആദ്യം നമുക്ക് എന്താ കാണേണ്ടത് ആ ബലമാണ് കാണേണ്ടത് ബലം കാണുന്നതിനുള്ള സമവാക്യം വാക്യം എ ഫിസിക്വൽ ടി എം എ അവിടെ ആക്സിലറേഷൻ എ കാണുന്നതിന് മറ്റൊരു സമവാക്യമില്ലേ ആ എന്തായിരുന്നു അത് ആ അത് തന്നെയാണ് എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി അപ്പോൾ എഫ് കാണുന്നതിനുള്ള സമവാക്യം നമുക്ക് എന്ത് എഴുതാം എഫ് ഇസ് ഈക്വൽ ടു എമ്മസ് യു ബൈ ടി എല്ലാ വിലകളും തന്നിട്ടില്ലേ ആ എം എത്ര അഞ്ച് കിലോഗ്രാം വി ഏഴ് മീറ്റർ പെർ സെക്കൻഡ് മൈനസ് യു മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ ടി രണ്ട് സെക്കൻഡ് അല്ലേ ആ അപ്പോൾ എത്ര കിട്ടും അഞ്ച് ഇൻറ്റു നാല് ഭാഗം രണ്ട് എത്ര കിട്ടി പത്ത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അങ്ങനെയല്ല യൂണിറ്റ് നിങ്ങൾക്ക് കിട്ടിയത് ആ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ന്യൂട്ടൺ അപ്പോൾ എത്ര കിട്ടി ഉത്തരം പത്ത് ന്യൂട്ടൺ രണ്ടാമതൊരു ഭാഗം കൂടി പറഞ്ഞിട്ടില്ലേ ആ അന്ത്യപ്രവേഗമാണ് അവിടെ കാണേണ്ടത് ഫൈനൽ വെലോസിറ്റി കാണാനുള്ള ഈ പഠിച്ചിട്ടുണ്ട് ചലന സമവാക്യങ്ങളിൽ ഒന്നാമത്തെ ചലന സമവാക്യം എന്തായിരുന്നു ആ വി സമം യു പ്ലസ് ഏ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇവിടെ തൊരെണ്ണം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം കേട്ടോ രണ്ടാം ചലന നിയമം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം എ സമം എഫ് ബൈ എം അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച സമ വ്യം എ സമം വി മൈനസ് യു ബൈ ടി നിങ്ങളത് രണ്ടും ഉപയോഗിച്ച് ചെയ്തോ ഇല്ല ഒരെണ്ണം ഉപയോഗിച്ചോളൂ ഏത് ഉപയോഗിച്ച് ചെയ്താലും ആക്സിലറേഷൻ എത്ര കിട്ടും എഫ് ബൈ എം ആണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിച്ചോളൂ എഫ് എത്ര പത്ത് ബൈ എം എത്ര അഞ്ച് പത്ത് ബൈ അഞ്ച് എത്രയാണ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ ഉപയോഗിച്ചാലോ ഏഴ് മൈനസ് മൂന്ന് ബൈ രണ്ട് തന്നെ കിട്ടും രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പോൾ ആക്സിലറേഷൻ എത്ര മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇത് ഉപയോഗിച്ച ഫൈനൽ വെലോസിറ്റി നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ ആ ഏത് ഇക്വേഷനാണ് ഉപയോഗിച്ചത് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ആ മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇൻറ്റു ടി ആ ശ്രദ്ധിക്കുക ഇപ്പോൾ സമയം അഞ്ച് സെക്കൻഡാണ് കേട്ടോ നേരത്തെ ആയിരുന്നു രണ്ട് സെക്കൻഡ് ഇപ്പോൾ സമയം അഞ്ച് സെക്കൻഡായി ദീർഘിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നല്ലോ ആ രണ്ട് ഇൻറ്റു അഞ്ച് രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് പത്ത് പ്ലസ് മൂന്ന് പതിമൂന്ന് എല്ലാവർക്കും കിട്ടിയില്ലേ ആ പതിമൂന്ന് മാത്രം മതിയോ ആ പോരാ അതിൻ്റെ യൂണിറ്റും കൂടി വേണം എന്താ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ രണ്ടിൻ്റെ ഉത്തരം കിട്ടിയില്ലേ ബലം പത്തിന് വട്ടം കിട്ടി അന്ത്യപ്രവേഗം അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡിന് ശേഷമുള്ള പ്രവേഗം പതിമൂന്ന് മീറ്റർ പെർ സെക്കൻഡ് എല്ലാവർക്കും ശരിയായില്ലേ ആ ശരിയായി ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തിക്കൊള്ളണം കേട്ടോ സയൻസ് ഡയറിയിൽ അത് തിരുത്തി ഒന്ന് ശരിയായി രേഖപ്പെടുത്തിക്കൊള്ളണം ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോയാലോ എന്താണ് പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ആണ് ആ നല്ല രസമാണല്ലേ പ്രോബ്ലം ചെയ്യുന്നതിന് ശരി അപ്പോൾ നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകാം ആ ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ തൊട്ടടുത്ത പ്രോബ്ലം തന്നെയാണ് ഒരു ഗ്രാഫ് കാണുന്നില്ലേ ആ ഗ്രാഫ് കാണുന്നുണ്ട് അതേത് ഗ്രാഫാണ് ആ പല ഗ്രാഫുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിൽ ആ തന്നിരിക്കുന്ന ഗ്രാഫ് ഒരു സമയപ്രവേഗ ഗ്രാഫാണ് ആരുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആ നീളമുള്ള മേശപ്പുറത്ത് കൂടി സഞ്ചരിക്കുന്ന ഇരുപത് ഗ്രാം മാസമുള്ള വസ്തുവിൻ്റെ ഗ്രാഫ് ഇതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത് വസ്തുവിൽ അനുഭവപ്പെടുന്ന കർഷണബലം എന്ന് പറഞ്ഞാൽ അവിടെയും ബലം തന്നെയല്ലേ കണ്ടുപിടിക്കേണ്ടത് ആ ബലം കാണുന്നതിനുള്ള സമവാക്യം പെട്ടെന്ന് പറയൂ ആ അതെ എഫ് ഇ സിക്വൽ ടി എം എ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അല്ലേ ഒരിക്കലും മറന്നുകൂടാത്ത സമവാക്യം ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമവാക്യം സർ ഐസക് നൂട്ടൺ അവതരിപ്പിച്ച സമവാക്യം വാക്യം എഫ് ഇ സിക്വൽ ടി എം എ അവിടെ ഏ കാണുന്നതിനൊരിക്കും കൂടി നമുക്ക് വേണ്ടേ ആ വി മൈനസ് യു ബൈ ടി അപ്പം ഇവിടെ ബലം കാണുന്നതിനുള്ള സമവാക്യം ആ അത് തന്നെയാണ് എഫ് ഇസ് ഈക്വൽ ടു എം ഇൻ ടു വി മൈനസ് യു ബൈ ടി അപ്പോൾ എമ്മിൻ്റെ വില ആദ്യമേ തന്നെ തന്നിട്ടുണ്ടല്ലേ ചോദ്യത്തിൽ ആ എത്ര എമ്മിൻ്റെ വില ഇരുപത് ഗ്രാം ഇരുപത് ഗ്രാം അങ്ങനെ തന്നെ മതിയോ പോരെ ആ പോരാ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം ഗ്രാമിൽ ഒന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കഴിയില്ല അതിനെ നമുക്ക് എസ്ഐ യൂണിറ്റ് യൂണിറ്റായ കിലോഗ്രാമിലേക്ക് മാറ്റണം ഗ്രാമിനെ കിലോഗ്രാമാക്കാൻ നിങ്ങൾക്കറിയില്ലേ ആ എന്നാൽ മാറ്റിക്കോളൂ ആ മാറ്റിക്കോളൂ അതെ ആ ഇരുപത് ഗ്രാം ബൈ തൗസൻഡ് ഗുഡ് ഇരുപത് ഗ്രാം ബൈ ആയിരം എത്ര കിട്ടി ആയിരം കൊണ്ട് ഹരിക്കാനൊക്കെ എളുപ്പഴേക്കെ അറിയാം എത്ര കിട്ടിയത് പോയിൻ്റ് പൂജ്യം രണ്ട് കിലോഗ്രാം അപ്പോൾ എമ്മിൻ്റെ വില നമുക്ക് കിട്ടി പോയിൻ്റ് പൂജ്യം രണ്ട് കിലോഗ്രാം ഇനി നമുക്ക് വി വേണം യു വേണം ടി വേണം ഇതെല്ലാം എവിടെ നിന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഗ്രാഫിൽ നിന്നാണ് സമയപ്രവേഗ ഗ്രാഫ് കാണുന്നില്ലേ ആ സമയപ്രവേഗ ഗ്രാഫ് ആ ഗ്രാഫിൽ നിന്ന് ഈ വിലകൾ കാണുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് തന്നെയാണ് അപ്പം ചിലർ പറയും സാറേ വീണ്ടും വീണ്ടും പറയുമ്പോൾ നമുക്ക് ബോറാണെന്ന് പറയാം എങ്കിലും നമുക്കൊന്നും കൂടി ഓർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞ ഏപ്റ്ററിൽ നിങ്ങൾ പഠിച്ചത് തന്നെയാണ് ആ ഇവിടെ എക്സ് അക്ഷത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ് സമയമാണ് ഒത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതോ പ്രവേഗമാണ് അപ്പൊ ശ്രദ്ധിക്കൂ ഞാൻ പ്രവേഗം ചോദിക്കുമ്പോൾ നിങ്ങൾ ഒയ്യക്ഷത്തിലുള്ള വിലയാണ് പറയേണ്ടത് മനസ്സിലായോ പറഞ്ഞത് പ്രവേഗം ചോദിക്കുമ്പോൾ ചാടിക്കേറി അക്ഷത്തിലുള്ള വില വിളിച്ച് പറയരുത് പ്രവേകം എത്രയെന്ന് ചോദിക്കുമ്പോൾ ഒയ്യക്ഷത്തിലുള്ള വിലയാണ് പറയേണ്ടത് അപ്പൊ അക്ഷത്തിലുള്ള വില പറയേണ്ടത് എപ്പോഴാണ് സമയം എത്രയെന്ന് ചോദിക്കുമ്പോഴാണ് കാരണം അക്ഷത്തിൽ സമയമാണല്ലോ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വെലോസിറ്റി ചോദിക്കുമ്പോൾ ഒക്സിൽ നോക്കി പറയുക ഒയ് ആക്സിസിലെ വിലകളെ പറയാവൂ ടൈം ചോദിക്കുമ്പോൾ എക്സ് ആക്സിസിലെ വിലകളെ പറയാവൂ ക്ലിയർ ആണല്ലോ ക്ലിയർ ആണ് കഴിഞ്ഞ ഏപ്രിൽ നമ്മൾ കണ്ടത് തന്നെയാണ് ശരി ആ ഈ വസ്തുവിൻ്റെ സമയപ്രവേഗ ഗ്രാഫ് നോക്കിയിട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കിയിട്ട് പറയൂ വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം യു എത്ര ശ്രദ്ധിക്കണം പ്രവേഗം ചോദിക്കുമ്പോൾ ഏതക്ഷരത്തിലാണ് നോക്കേണ്ടത് ഒയ് എക്ഷത്തിലാണ് ഗ്രാഫ് തുടങ്ങിയിരിക്കുന്ന ബിന്ദു നോക്കൂ അക്ഷത്തിൽ തുടങ്ങിയിരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ വെലോസിറ്റി എത്ര അവിടുത്തെ പ്രവേഗം ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് അപ്പൊ യു ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് അത് പ്രശ്നമൊന്നുമില്ല അല്ലേ അടുത്ത നമുക്ക് വി കാണാം വി ഫൈനൽ വെലോസിറ്റി അന്ത്യപ്രവേഗം ആ ഗ്രാഫ് നോക്കിയിട്ട് പറയൂ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിൽ വേണം ആ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി ചോദിക്കുമ്പോൾ ഒയ് എക്ഷത്തിലുള്ള വിലയാണ് പറയേണ്ടത് എക്സക്ഷത്തിൽ സമയമാണ് അത് കയറി പറയരുത് ആ ശരിയെങ്കിൽ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം ബി എത്ര എത്ര പത്ത് മീറ്റർ പെർ സെക്കൻഡ് ആണോ പത്ത് മീറ്റർ പെർ സെക്കൻഡ് ആണോ അത് നിങ്ങൾ പറഞ്ഞതെ എക്സക്ഷത്തിലെ വിലയില്ലേ അപ്പോൾ അവിടുത്തെ കാണുന്ന ആ പത്ത് സമയമല്ലേ അപ്പോൾ സമയമാണ് പത്ത് സെക്കൻഡ് ഞാൻ ചോദിച്ചത് എന്താ അന്ത്യപ്രവേഗം ഫൈനൽ വെലോസിറ്റി എത്ര ആ കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടോ എങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഒരു എളുപ്പവഴി പറഞ്ഞുതരാം ക്ഷത്തിലുള്ള ഏതൊരു ബിന്ദുവിൻ്റെയും നിർദ്ദേശാംഗം പൂജ്യമാണ് ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ കണക്ക് സാറന്മാർ വീണ്ടും പറഞ്ഞു തരും കേട്ടോ അപ്പോൾ നമ്മൾ പറയണം നമ്മൾ ഫിസിക്സിൽ ഇതൊക്കെ കേട്ടിട്ടുണ്ട് എക്സക്ഷത്തിലുള്ള ഏതൊരു ബിന്ദുവിൻ്റെയും ഒയ് നിർദ്ദേശാംഗം പൂജ്യമാണ് കോഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ് ഈസ് സീറോ എക്സാക്സിസ് എന്ന് പറഞ്ഞാൽ തന്നെ ടു സീറോ ആണ് ശരി എങ്കിലും ആക്സിസ് എന്ന് പറഞ്ഞാലോ അത്രേ ഉള്ളൂ ഈ എക്സ് ഈസ് ഈക്വൽ ടു സീറോ ക്ലിയർ ആണല്ലോ ആ ശരി എങ്കിലിനി പറയൂ ഫൈനൽ വെലോസിറ്റി വി എത്ര ആ ഗ്രാഫ് വന്ന് നിൽക്കുന്നത് എക്സ് അക്ഷത്തിലല്ലേ എക്സ് അക്ഷത്തിലുള്ള ബിന്ദുവിൻ്റെ ഒയ് കോർഡിനേറ്റ് എത്ര പൂജ്യമാണ് ശ്രദ്ധിക്കണേ ഫൈനൽ വെലോസിറ്റി ഇവിടെ പൂജ്യമാണ് ആ കാണുന്ന പത്തെടുത്ത് എഴുതിക്കളായിരുത് പൂജ്യം സമയം എത്ര പത്ത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് വി ഉണ്ട് യു ഉണ്ട് ടി ഉണ്ട് ഇനി ഫോൾസ് കാണാൻ പറ്റില്ലേ ആ കണ്ടുപിടിക്കൂ ആദ്യ ആ സമവാക്യം എഴുതും എന്താ സമവാക്യം ആ എഫ് ഇ സീക്വൽ ടു എമ്മിൻ ടു വി മൈനസ് യു ബൈ ടി എമ്മിൻ്റെ വില എത്ര ഇട്ടു ഇരുപത് തന്നെ ഇട്ടല്ലേ അല്ല ഇട്ടാൽ ശരിയാവില്ല നമ്മൾ നേരത്തെ പറഞ്ഞു അതിനെ കിലോഗ്രാമിലാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് അപ്പോൾ നമുക്കതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആ എമ്മിൻ്റെ വില പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് ഇൻറ്റു വി എത്ര സീറോ മൈനസ് യു കണ്ടല്ലോ ട്വൻ്റി ഡിവൈഡഡ് ബൈ ടെൻ ഇസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് സീറോ ടു ഇൻറ്റു ആ നെഗറ്റീവ് ട്വൻ്റി ബൈ ടെൻ എത്ര നെഗറ്റീവ് ടു സീറോ പോയിൻ്റ് സീറോ ടു ഇൻറ്റു നെഗറ്റീവ് ടു എത്ര ആ നെഗറ്റീവ് സീറോ പോയിൻ്റ് സീറോ ഫോർ യൂണിറ്റ് വേണ്ടേ ആ ഏതാ യൂണിറ്റ് ന്യൂട്ടൺ ശരി എങ്കിൽ പറയും ഇവിടെ എന്തുകൊണ്ടാണ് നെഗറ്റീവ് വന്നത് ആ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ ഈ വസ്തുവിൽ അനുഭവപ്പെടുന്ന കർഷണ ബലമാണ് നമ്മൾ കണ്ടുപിടിച്ചതല്ലേ കർഷണമെന്ന് പറയുന്നത് ചലനത്തെ സഹായിക്കുന്ന ബലമാണോ തടസ്സപ്പെടുത്തുന്ന ബലമാണോ അതെ കർഷണം ചലനത്തെ തടസ്സപ്പെടുത്തുന്നു അങ്ങനെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് വസ്തുവിൻ്റെ പ്രവേഗം കുറഞ്ഞു വരുന്നു അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് വന്നത് ഓക്കെ അപ്പം മൈനസ് സീറോ പോയിൻ്റ് സീറോ ഫോർ ന്യൂട്ടൺ അപ്പോൾ നമ്മുടെ അസൈൻമെൻറ്റ് പ്രോബ്ലം നിങ്ങൾ ശരിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ പ്രോബ്ലം ഇപ്പോൾ നിങ്ങൾ റഫ് നോട്ട് ബുക്കിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്കത് സയൻസ് ഡയറിയിലേക്ക് നന്നായിട്ട് മാറ്റി എഴുതേണ്ടതുണ്ട് ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്കും പോയാലോ ആ തൊട്ടടുത്തതിൻ്റെ ഒരു പ്രോബ്ലം കാണാം വായിച്ച് നോക്കൂ ആ രണ്ട് വസ്തുക്കളുടെ മാസ് യഥാക്രമം എം വൺ എം ടു എന്നിങ്ങനെയാണ് ഓരോ വസ്തുവിലും അഞ്ചിനൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ എം വണ്ണിന് പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും എം ടുവിന് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും തുരണമുണ്ടായി എങ്കിൽ ഈ രണ്ട് വസ്തുക്കളും ഒരുമിച്ച് ബന്ധിപ്പിച്ച ശേഷം ഇതേ ബലം തന്നെ പ്രയോഗിച്ചാൽ എന്ത് തുരണമുണ്ടാകും അല്ലേ എം വൺ ആൻഡ് എം ടു ആർ ദ മാസസ് ഓഫ് ടു ഒബ്ജെക്ട്സ് വന എ ഫോഴ്സ് ഓഫ് ഫൈവ് ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ടു ഈച്ച് ബോഡി ദ ആക്സലറേഷൻ ഓഫ് എം വൺ ഈസ് ചോദ്യം ശ്രദ്ധിക്കൂ രണ്ട് വസ്തുക്കളുടെ മാസുകൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പം നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് ആ എം വൺ എത്ര എം ടു എത്ര അത് കണ്ടുപിടിക്കണ്ടേ അത് കാണുന്നതിന് വേണ്ടി എഫ് ഇ സിക്വൽ ടു എം എ എന്ന ഇക്വേഷനിൽ നിന്ന് എം കാണുന്നതിനുള്ള എളുപ്പ വഴി നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് നിങ്ങൾ ആ ട്രയാങ്കിൾ വരച്ച് വെച്ചിട്ടുണ്ട് ആ എം കാണുന്നതിനുള്ള ഇക്വേഷൻ പെട്ടെന്ന് പറയൂ കിട്ടിയില്ലേ ആ അത് തന്നെയാണ് എം ഇ സിക്വൽ ടു എഫ് ബൈ എ അങ്ങനെയാണെങ്കിൽ എം വൺ എത്ര എഫ് ബൈ എ വൺ വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ എം ടു എഫ് ബൈ എ ടു ശരി എം വൺ കണ്ടുപിടിക്കൂ എം വണിൻ്റെ വില എഫ് ബൈ എ വൺ ആ എഫ് എത്ര ഫൈവ് ന്യൂ ടെൺ ബൈ എ വൺ എത്ര ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഫൈവ് ബൈ ടെൻ അതെ സീറോ പോയിന്റ് ഫൈവ് യൂണിറ്റ് മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം അല്ലേ സീറോ പോയിന്റ് ഫൈവ് കിലോഗ്രാം ആ അടുത്തത് ഞാൻ പറയില്ല നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ട് ഉത്തരം എൻ്റെ അടുത്ത് പറയണം എം ടു എം ടു ആ എം ടു വിശേഷം എഴുതിയോ ആ എന്താ എഴുതിയത് അതെ ശരിയാണ് എഫ് ബൈ എ ടു ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ ഫൈവ് ഡിവൈഡഡ് ബൈ ആ നിങ്ങളാണ് കൂടെ കാണാതെ ഞാൻ പറയില്ല ഫൈവ് ഡിവൈഡഡ് ബൈ ട്വൻ്റി എത്ര കിട്ടി ഫൈവ് ബൈ ട്വൻ്റി എത്ര കിട്ടി ഡിവൈഡ് ചെയ്യൂ ഡിവൈഡ് ചെയ്യൂ ഫൈവ് ബൈ ട്വൻ്റി സീറോ പോയിൻ്റ് ടു ഫൈവ് കിലോഗ്രാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എം ഓൺ ഉണ്ട് എം ടു ഉണ്ട് എം വൺ സീറോ പോയിൻറ്റ് ഫൈവ് കിലോഗ്രാം എം ടു സീറോ പോയിൻ്റ് ടു ഫൈവ് കിലോഗ്രാം ഇപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്തു രണ്ടും കൂടി ഒരുമിച്ച് കിട്ടി അപ്പോൾ ടോട്ടൽ മാസം എത്ര ആ സീറോ പോയിൻറ്റ് ഫൈവ് കിലോഗ്രാം പ്ലസ് സീറോ പോയിൻ്റ് ടു ഫൈവ് കിലോഗ്രാം ഈസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് സെവൻ ഫൈവ് കിലോഗ്രാം കിട്ടിയില്ലേ ആ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എഫും ഉണ്ട് എമ്മും ഉണ്ട് അത് വെച്ചാൽ ആക്സിലറേഷൻ ഏ കണ്ടുപിടിക്കണം രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത വസ്തുവിൻ്റെ തുരണം എ കാണുന്നതിനുള്ള ഇക്വേഷൻ കൃഷി പറയൂ എഫ് ഇ സീക്വൽ ടി എം എയിൽ നിന്ന് എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം അല്ലേ എഫ് അഞ്ച് ന്യൂട്ടൺ തന്നെയാണ് കാരണം അതേ ബലം തന്നെ പ്രയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോഴ്സ് ഫൈവ് ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ എം എത്ര നമുക്ക് കിട്ടിയത് സീറോ പോയിൻ്റ് സെവൻ ഫൈവ് ഫൈവ് ഡിവൈഡഡ് ബൈ സീറോ പോയിൻ്റ് സെവൻ ഫൈവ് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കില്ലേ ആ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കണം ഡിവൈഡ് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ ഉത്തരം പറയാം അത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കുക സിക്സ് പോയിൻറ്റ് സിക്സ് സിക്സ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നിങ്ങൾക്ക് അതാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ പരിശോധിക്കണം കേട്ടോ ഞാൻ പറഞ്ഞത് കേട്ടോണ്ട് എഴുതി വെക്കരുത് ആ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം ഇരുന്ന് ഡിവൈഡ് ചെയ്ത് നോക്കണം ഫൈവ് ഡിവൈഡഡ് ബൈ സീറോ പോയിൻ്റ് സെവൻ ഫൈവ് എത്ര ആ അത് നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് ഞാൻ അവർ ഇത്തരം പറഞ്ഞു സിക്സ് പോയിൻ്റ് സിക്സ് സിക്സ് നിങ്ങൾക്കതാണോ കിട്ടുന്നതെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം ഓക്കെ ആ പ്രോബ്ലം ചെയ്ത് ക്ഷീണിച്ചോ പ്രോബ്ലം ചെയ്ത് ക്ഷീണിച്ചല്ലേ ആ ശരി എന്നാൽ പ്രോബ്ലം ചെയ്ത് ക്ഷീണിച്ചെങ്കിൽ പോട്ടെ പ്രോബ്ലം അവിടെ നിർത്തിയേക്കൂ ഇത് പിന്നീട് സയൻസ് ഡയറിയിലേക്ക് രേഖപ്പെടുത്തണം കേട്ടോ ഇപ്പോൾ റഫ് നോട്ട് ബുക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ ആ ആവശ്യമായ രേഖപ്പെടുത്തലുകളൊക്കെ റഫ് നോട്ടിൽ രേഖപ്പെടുത്തി വെക്കുക പിന്നീട് നല്ല വൃത്തിയായി ഭംഗിയായി നമ്മളിത് സയൻസ് ഡയറിയിലേക്ക് മാറ്റുക ആര് കണ്ടാലും കൊതിക്കണം നമ്മുടെ സയൻസ് ഡയറി അല്ലേ വേണം ശരി ആ അപ്പോൾ ആ പ്രോബ്ലം ഒക്കെ മാറ്റി വെച്ചേക്കാം നമുക്ക് വേറൊരു പ്രവർത്തനത്തിലേക്ക് പോകാം നമുക്ക് ആ ഒ ചുമരിൽ ഒരു ആണി അടിക്കണം ഒരു ആണി അടിക്കണം അപ്പോൾ നമ്മൾ ആണി എടുത്തുകൊണ്ട് വന്നു ചുവരിലിങ്ങനെ വെച്ചു ചുറ്റുകൊല്ലു വെച്ച് ആങ്ങി തോങ്ങി ഒരു ഒറ്റ അടി എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഈ ആണി തെറിച്ചങ്ങ് പോയി ആണി തെറിച്ചങ്ങ് പോയി ആലോചിക്കണം നമ്മുടെ കൈവിരലുകൾ ചുമരിലാണ് അതിൻ്റെ ഉള്ളിലായിരുന്ന ആണി ഉണ്ടായിരുന്നത് ചുറ്റുകൊല്ലു വെച്ച് ഒറ്റ അടി ആണി തെറിച്ച് പോയി നമ്മുടെ കൈയുടെ അവസ്ഥ എന്താവും ആ കൈ ചതഞ്ഞ് പോവും കൈ ചതഞ്ഞ് പോവും നമ്മൾ വേദന കൊണ്ട് പുളയും അല്ലേ ആ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വിരലുകൾക്ക് ഇത്രയും പരിക്ക് പറ്റുന്നത് ഇവിടെ നമ്മൾ കൊടുത്ത ബലം ഒരു ചെറിയ ബലമല്ലേ അല്ല നമ്മൾ പറഞ്ഞ് ചുറ്റുകൾ കൊണ്ട് ആങ്ങി തോങ്ങി ഒരു ഒറ്റ അടി ഒറ്റ അടിക്ക് ആണിച്ചവരുടെ അങ്ങേയറ്റം വരെ എത്തണം എന്ന് വിചാരിച്ചാണ് നമ്മൾ അടിച്ചത് കഷ്ടകാലത്തിന് ആണിതറിച്ച് പോയി കൈയിലാണ് അടിവീണത് അപ്പോൾ വളരെ വലിയൊരു ബലമാണ് നമ്മൾ കൊടുത്തത് പക്ഷേ ഈ കൊടുത്ത ബലം ചെറിയ സമയത്തേക്കാണോ വലിയ സമയത്തേക്കാണോ അല്പസമയം മാത്രമേ ഈ ചുറ്റിക്കല്ല് നമ്മുടെ കയ്യിൽ തട്ടിയുള്ളൂ ചെറിയൊരു സമയത്തേക്കാണ് ആ ബലം കൊടുത്തത് ഇത്തരത്തിൽ ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലങ്ങളെ നമ്മളൊരു പേര് വിളിക്കും എന്താണെന്ന് അറിയാമോ ആവേഗ ബലം എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ടൈം ഫോഴ്സ് ആവേഗബലം ആവേഗബലത്തിന് ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന ഒരു ആവേഗബലം ഞാൻ പറഞ്ഞുതരാം നിങ്ങളെല്ലാം ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ രണ്ടിലേതെങ്കിലും ഒന്നെങ്കിലും ഇഷ്ടപ്പെടാത്തവർ കാണില്ല ആ ക്രിക്കറ്റ് കളിക്കുന്നവരാണെങ്കിൽ ബോൾ ഇങ്ങനെ വരുമ്പോൾ ബാറ്റ് വെച്ച് ഒറ്റാടി ബാറ്റിൽ കൊള്ളണം അങ്ങനെ അടിച്ചു തെളിപ്പിക്കുമ്പോൾ നമ്മൾ പ്രയോഗിച്ചതൊരു ആവേഗബലമാണ് ഫോഴ്സ് ആണ് ഫോഴ്സ് ഫോൾസ്റ്റഡ് ഓൺ എ ക്രിക്കറ്റ് ബാൾ വെൻ ഇറ്റ് ഈസ് ഹിറ്റ് വിത്ത് എ ബാറ്റ് ഇനി ഫുട്ബോളിൻ്റെ കാര്യം എടുക്കൂ ഫുട്ബോൾ നമ്മളിങ്ങനെ ഗ്രൗണ്ടിൽ വയ്ക്കുന്നു അതിനുശേഷം ഇത് കിക്ക് ചെയ്യണമല്ലോ കിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആഞ്ഞൊരടിയാണ് കൊടുക്കുന്നത് അല്ലേ അങ്ങനെ ഫുട്ബോൾ കിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നതൊരു ആവേഗബലമാണ് പിന്നെ നമ്മൾ പറഞ്ഞു ചുറ്റിക കൊണ്ട് ആണി അടിച്ച് കയറ്റുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ആവേഗബലമാണ് അപ്പോൾ ആവേഗബലം എന്ന് പറഞ്ഞാൽ ആ ചെറിയ സമയത്തേക്ക് പ്രവർത്തിക്കുന്ന വലിയ ബലം അതാണ് ആവേഗബലം എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ടൈം അപ്പോൾ ഇവിടെ രണ്ട് ഘടകങ്ങളാണ് നമ്മൾ പരിഗണിച്ചത് ഒന്ന് ബലം രണ്ട് അത് പ്രയോഗിക്കാനെടുത്ത സമയം ഫോഴ്സ് ആൻഡ് ടൈം ഇവയുടെ പ്രോഡക്റ്റ് എടുത്താൽ ഇവയുടെ ഗുണിതം എടുത്താൽ ഗുണനഫലമെടുത്താൽ അതിനെ പറയുന്ന പേരാണ് ആ ബലത്തിൻ്റെ ആവേഗം ഇമ്പൽസ് ഓഫ് ദ ഫോഴ്സ് അല്ലെങ്കിൽ ചുരുക്കി ഇമ്പൽസ് എന്ന് പറയാം ഇമ്പൽസ് ആവേഗം അപ്പോൾ ആവേഗം എങ്ങനെ കണക്കാക്കാം ബലവും സമയവും തമ്മിലുള്ള ഗുണനഫലമാണ് ആവേഗം ഇമ്പൽസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ഇമ്പൽസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ത്തിൻ്റെയും അത് പ്രയോഗിക്കാനെടുത്ത സമയത്തിൻ്റെയും ഗുണന ഫലമാണ് ആവേഗം രണ്ട് കാര്യങ്ങൾ പഠിച്ചോ ആവേഗ ബലമറിയാം അതിനുദാഹരണമറിയാം ആവേഗം എന്താണെന്നറിയാം ശരി ആവേഗം എന്താണെന്ന് പഠിച്ചെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് വേണം പറയാം ചാടിക്കയറി പറഞ്ഞ് തെറ്റിക്കരുത് ആലോചിച്ച് നോക്കി ഉത്തരം ശരിയായിട്ട് പറയണം ഓക്കെ ആ ചോദിക്കാൻ പോകേണം ഇവിടെ ശ്രദ്ധിക്കുകയാണല്ലോ ആ ആവേഗത്തിൻ്റെ യൂണിറ്റ് എന്താണ് ആ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇമ്പൽസ് ആ അപ്പം ആവേഗത്തിൻ്റെ യൂണിറ്റ് നമ്മൾക്ക് അറിയണമെങ്കിൽ അത് കണക്കാക്കുന്നതിനുള്ള സമവാക്യം നമുക്കറിയണം ആവേഗം എന്ന് പറയുന്നത് ബലം ഗുണം സമയം ഫോഴ്സ് ഇൻ ടു ടൈം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് പറയൂ ഫോഴ്സിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം ടൈമിൻ്റെ യൂണിറ്റ് പണ്ട് തൊട്ടേ നിങ്ങൾക്കറിയാം ആ അപ്പം ആ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ആവേഗത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ആവേഗത്തിന് മറ്റൊരു യൂണിറ്റ് കൂടി ഉണ്ട് അത് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് കണ്ടുപിടിക്കണം ആവേഗത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ആ ഇനി ആവേഗത്തിന് മറ്റൊരു യൂണിറ്റ് കൂടി ഉണ്ട് ഒരു ക്ലൂ ഞാൻ തരാം ഒരു സൂചന ഞാൻ തരാം നേരത്തെയുള്ള പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ ചെയ്തപ്പോൾ ഏതോ ഒരു യൂണിറ്റിനെ മാറ്റിയാണ് നമ്മൾ ന്യൂട്ടൺ എന്ന് എഴുതിയത് നമുക്ക് ആദ്യം ഒരു യൂണിറ്റ് കിട്ടി പിന്നെ നമ്മൾ പറഞ്ഞു ഇതാണ് ന്യൂ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഫോഴ്സിന് അവിടെ ഒരു യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റ് എഴുതുക ഇൻറ്റു ടൈമിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം സെക്കൻഡ് അപ്പോൾ ആ ആവേഗത്തിന് മറ്റൊരു യൂണിറ്റും കൂടി കിട്ടും ആ യൂണിറ്റ് ആയിട്ട് കണ്ടുപിടിച്ച് വയ്ക്കണം കണ്ടുപിടിക്കില്ലേ ശരി ഇപ്പം നമ്മൾ ആവേഗം പറഞ്ഞു ആവേഗ ബലം പറഞ്ഞു ഇനി നമുക്ക് ഈ ആവേഗത്തിൻ്റെ അളവ് മറ്റൊരു രീതിയിൽ കണക്കാക്കാം ആവേഗം കാണുന്നതിനുള്ള സമവാക്യം വിളിച്ച് പറയൂ ആ പെട്ടെന്ന് പെട്ടെന്ന് വേണം കേട്ടോ നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ആവേഗം കാണുന്നതിനുള്ള സമവാക്യം വിളിച്ച് പറയൂ അത് തന്നെയാണ് ബലം ഗുണം സമയം ഇമ്പൽ സി സികളുടെ ഫോൾസ് ഇൻ ഡു ടൈം ആ അത് നമ്മൾ നിൽക്കട്ടെ ഇത് ഈ കേഷ് നമ്മുടെ മനസ്സിൽ വേണം ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ഡു ടൈം ആവേഗം സമം ബലം ഗുണം സമയം നമ്മളിനി മറ്റൊരു വഴിക്ക് പോയിട്ട് തിരിച്ചിവിടെ വരും ഇവിടെ വരുമ്പോൾ ഈ കേശ് അങ്ങ് മറക്കരുത് ആ ബലം ബലം കാണുന്നതിനുള്ള സമവാക്യം പറയൂ അത് നിങ്ങൾ പെട്ടെന്ന് പറയും കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമവാക്യം ഒരിക്കലും നമ്മൾ മറന്നുകൂടാൻ പാടില്ലാത്ത സമവാക്യം എഫ് ഇസിക്വൽ റ്റു എം എ ആ എയുടെ വാല്യൂയും കൂടി കൊടുക്കൂ എയുടെ വില ആദ്യ പ്രവേകവും അന്ത്യപ്രവേഗവും വെച്ചുകൊണ്ട് ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും വെച്ചുകൊണ്ട് ആക്സിലറേഷൻ്റെ വാല്യൂ ഇക്വേഷൻ പറയൂ അതെ വി മൈനസ് യു ബൈ ടി അങ്ങനെയാണെങ്കിൽ ബലം കാണുന്നതിനുള്ള മറ്റൊരു ഇക്വേഷൻ എഫ് ഇസിക്കൽ ടു എം എയിൽ എയുടെ വിലയും കൂടി കൊടുത്തിട്ട് പറയൂ ആ എമ്മിൻറ്റു വി മൈനസ് യു ബൈ ടി അതാണല്ലോ ബലത്തിൻ്റെ അളവ് ആ ഇനി നമ്മൾ നേരത്തെ നമ്മൾ വേറെ ഒരു വഴിക്ക് വന്നല്ലോ ഇനി തിരിച്ച് നമ്മൾ പഴയ സ്ഥലത്ത് പോകണം ആ അതാ ഏതാ പഴയ സ്ഥലം അവിടെ ഒരു കേഷൻ ഉണ്ട് കാണുന്നില്ലേ അത് ആ എന്താണ് അത് തന്നെയാണ് ആവേഗം സമം ബലം ഗുണം സമയം ഇമ്പൽസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ടൈം ഫോഴ്സിൻ്റെ ഇപ്പോൾ കിട്ടിയ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ എമ്മിൻ ടു വി മൈനസ് യു ബൈ ടി ഇൻ ടി താഴെ ഒരു ടീ ഉണ്ട് മോളിൽ ഒരു ടീ ഉണ്ട് അപ്പം എന്ത് ചെയ്യാം വെട്ട ടീയും ടീയും വെട്ടി ബാക്കി പറയൂ ആ എം ഇൻ ടു വി മൈനസ് യു ലെഫ്റ്റ് സൈഡോ ചേർത്ത് പറയൂ ഇടതുവശവും കൂടി പറയൂ ആവേഗം സമം എം ഇൻ വി മൈനസ് യു ഇമ്പൽസ് ഈസ് ഈക്വൽ ടു എം ഇൻ വി മൈനസ് യു ഈ ബ്രാക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയില്ലേ ആ ഓപ്പറേറ്റ് ചെയ്യു ബ്രാക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യൂ ഇപ്പം എന്താ കിട്ടി ആ ആവേഗ സമം എം വി മൈനസ് എം യു ഇമ്പൽസ് ഈസ് ഈക്വൽ ടു എം വി മൈനസ് എം യു ആ ഇനി കുറച്ച് പുറകിലോട്ട് പോകുകയാണ് നമ്മൾ ഒന്ന് രണ്ട് ക്ലാസ് മുന്നേ നമ്മൾ എം വി എം യു എം വി മൈനസ് എം യു ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആലോചിക്കാൻ സമയം വേണോ വേണ്ട നിങ്ങളെല്ലാവരും മിടുക്കലായ കുട്ടികളാണ് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് എം വി എന്താണ് എം യു എന്താണ് എം വി ആക്കം എം യു ആക്കം അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവൂടെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എം വി ആക്കം എം യു ആക്കം ഏതാക്കം ആ എം വി അന്ത്യ ആക്കം ഫൈനൽ മൊമെൻ്റം എം യു ആദ്യ ആക്കം ഇനിഷ്യൽ മൊമെൻ്റം അപ്പൊ എം വി മൈനസ് എം യു അന്ത്യ ആക്കം മൈനസ് ആദ്യ ആക്കം ഫൈനൽ മൊമെൻ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻ്റം എന്താ കിട്ടുക ആ ആക്ക വ്യത്യാസം ചേഞ്ച് ഓഫ് മൊമെന്റം അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് വന്നത് ആവേഗമാണ് ഇടതുവശത്ത് ആവേഗമുണ്ടല്ലോ ആവേഗം നമുക്ക് എന്താ കിട്ടിയത് ആക്ക ആവേഗം സമം ആക്ക വ്യത്യാസം കിട്ടിയില്ലേ അങ്ങനെ ഇത് ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ആവേഗം സമം ആക്ക വ്യത്യാസം ഇമ്പൽസ്വൽ ടു ചേഞ്ച് മൊമെൻ്റം ഈ പ്രിൻസിപ്പിളിന്റെ പേര് നിങ്ങൾ പറയും അതിനകത്തുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ മതി ആവേഗം സമം ആക്ക വ്യത്യാസം അതെന്നുള്ള വാക്കുകളെടുത്ത് ആ പ്രിൻസിപ്പിളിൻ്റെ ഒരു പേര് ഇമ്പൽസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെന്റം ആ പ്രിൻസിപ്പിളിൻ്റെ പേര് ആ ശരി തന്നെയാണ് ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരിയാവും അതാണ് ഫിസിക്സിൻ്റെ ഒരു പ്രത്യേകത മാജിക് സബ്ജെക്റ്റ് ആണ് ഫിസിക്സ് നിങ്ങളെ മനസ്സിൽ തോന്നുന്നത് നിങ്ങൾ ആ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ശരിയായിരിക്കും നിങ്ങൾ പറഞ്ഞത് ആവേഗ ആക്ക തത്വം എന്നല്ലേ ഇമ്പൽസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ അത് തന്നെയാണ് അതിൻ്റെ പേര് ആവേഗ ആക്കത്തും ഇമ്പൽസ് മൊമെൻ്റം പ്രിൻസിപ്പിൾ ശരിയെങ്കിൽ അതിൻ്റെ പ്രസ്താവന എന്ന് പറയൂ ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിൽ അനുഭവപ്പെടുന്ന ആവേഗത്തിന് തുല്യമാണ് ഇങ്ങനെ പറയാൻ പറ്റിയില്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആവേഗം സമം ആക്ക വ്യത്യാസം അത് തന്നെയാണ് ആവേഗ ആക്കതത്വം ദ ഇമ്പൽസ് ഓഫ് എ ഫോഴ്സ് ഈസ് ഈക്വൽ ടു

ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് ദ ബോഡി ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസം അതിലനുഭവപ്പെടുന്ന ആവേഗത്തിന് തുല്യമാണ് ആ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാനുള്ള അല്ലേ ശരി അപ്പോൾ നമുക്കൊരു അസൈൻമെൻറ്റും കൂടി വേണ്ടേ ആ എന്താണ് ഒരു അസൈൻമെൻറ്റ് കിട്ടിയെന്നില്ലേ അയ്യോ അതൊരു കുഞ്ഞ് അസൈൻമെൻ്റ് അല്ലേ തീരെ ചെറിയൊരു ആണ് നിങ്ങൾക്ക് കിട്ടിയത് അത് പോരാ നമുക്ക് ഒരു അസൈൻമെൻ്റ് കൂടി വേണം ആ അവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആവേഗത്തിൻ്റെ മറ്റൊരു യൂണിറ്റ് അതിപ്പം തന്നെ നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും ആ എന്തായാലും ഇപ്പോൾ വിളിച്ച് പറയേണ്ട അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അത് സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തി വെക്കണം അതോടൊപ്പം തന്നെ ചെറിയൊരു അസൈൻമെൻറ്റ് കൂടി ആവേഗബലത്തിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടുപിടിച്ച് വെക്കണം ആവേഗബലത്തിന് കൂടുതൽ ഉദാഹരണങ്ങൾ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഉദാഹരണങ്ങൾ എഴുതാം അതോടൊപ്പം തന്നെ കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിച്ചാലോ ആ താങ്ക്